വിശോമിശായിരിക്കും സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിനെ കൊതിപ്പിക്കുന്ന ചില മനുഷ്യരുണ്ടെന്നാ പറയുക അവന് വേണ്ടി ജീവിതം തീരെഴുതി വെച്ച് ജീവിക്കുന്ന ചില മനുഷ്യർ അങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള വാഴ്ത്തും വാഗ്ദാനവുമാണ് ഇന്നത്തെ സുവിശേഷം ഇന്നത്തെ വചനത്തിലെ ഓരോ വചനങ്ങളും ധ്യാനമാണ് ഈശോ തുടങ്ങുന്നത് എങ്ങനെയാണ് എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല സ്വന്തം കുടുംബത്തെ വിട്ട് മിഷണറിമാരായി ക്രിസ്തുവിന് വേണ്ടി ജോലി ചെയ്യുന്ന മനുഷ്യരെ മാത്രം വന്നോർത്താൽ മതി വിശുദ്ധ രീത പുണ്യവതിയുടെ ഒരു പ്രാർത്ഥനയുണ്ട് തൻ്റെ തങ്ങളുടെ അപ്പൻ്റെ ഘാതകനെ കൊന്ന് പ്രതികാരം ചെയ്യുമെന്ന് പറയുന്ന വിദ്വേഷത്തിൻ്റെ തീയിലെരിയുന്ന തൻ്റെ രണ്ട് മക്കളെ നോക്കിയിട്ട് ആകാശങ്ങളിലേക്ക് ഉയർത്തി ഈ പുണ്യവതി പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ് കർത്താവെ ഇവരെ വിദ്വേഷത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും അകറ്റി നന്മയിൽ വളർത്താൻ അങ്ങയുടെ വഴിയിൽ വളർത്താൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഇവരുടെ ജീവനെ അങ്ങ് തിരിച്ചെടുത്തേക്കുക ക്രിസ്തുവിനേക്കാൾ മുകളിലായിട്ട് മക്കളെ സ്നേഹിക്കാത്തൊരമ്മയുടെ ക്രിസ്തുവാണ് ഏറ്റവും വലുതെന്ന് വിശ്വസിക്കുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥനയാണിത് മതവും മനസ്സും മാറ്റി ഇങ്ങനെ ഈശോയിലേക്കെത്തിയ ഒരു ഒരു മനുഷ്യൻ അയാളുടെ പേര് പോലും അയാൾ മാറ്റി ജോൺ ബോൾ നാക്കുന്നുണ്ട് എന്നിട്ട് ഇയാളുടെ ജീവിതത്തിന് വരുന്ന വലിയൊരു ദുരന്തമുണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിച്ച് നടക്കുന്ന കാലത്ത് ഇയാളുടെ ഏക മകള് മരിച്ചു പോകുന്നു ആ സമയം അയാൾ ഓരോ ധ്യാന കേന്ദ്രങ്ങളിലും ഓരോ ധ്യാന പ്രസംഗത്തിനുള്ള സ്റ്റേജുകളിലും ചെന്നിട്ട് വചനം പ്രഘോഷിച്ചു കഴിഞ്ഞ് ഇയാൾ ആളുകളോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട് കർത്താവേ നീ എനിക്കൊരു കുഞ്ഞിനെ താ നീ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ അല്ലെ ലൂയ്യ തന്നില്ലെങ്കിലും അല്ലെങ്കിലും ഇയ്യ ഇനിയിപ്പോൾ തന്നിട്ട് തിരിച്ചെടുത്താലും അല്ലെങ്കിലും ഈശോയാണ് ഏറ്റവും വലുത് അത് കിട്ടിയാൽ സന്തോഷം ചോദിക്കുന്ന കാര്യങ്ങൾ ഒരു മകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് അത് വലിയ ആഗ്രഹമാണ് പക്ഷേ അത് നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നാലും തന്നില്ലെങ്കിലും നിന്നെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഞാൻ ഞാനൊരിത്തിരി പോലും പിറകോട്ട് പോവില്ല എന്ന് നിശ്ചയിച്ചുറപ്പിച്ച ഒരാളുടെ പ്രാർത്ഥനയാണത് കർത്താവ് തുടരുന്നുണ്ട് സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല ക്വാവാദിസ് എന്ന് പറയുന്ന ഒരു ഒരു മൂവിയുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു നോവലൊക്കെ ഉണ്ട് മനോഹരമാണ് ക്രിസ്തു പത്രോസ്ലിഹയെ കണ്ടുമുട്ടുന്ന ഒരു രംഗമാണ് അതിനകത്തുണ്ട് പത്രോസ്ലിഹ ഇങ്ങനെ മതപീഡനത്തെ ഭയന്ന് നഗരിയിൽ നിന്ന് ഒളിച്ചോടുന്ന നേരത്തൊരു പാതിരാത്രിയിൽ എതിരെ കുരിശുമായിട്ട് ക്രിസ്തു വരുന്നുണ്ട് ആ സമയം പത്രോസ് ചോദിക്കുന്ന ചോദ്യമാണ് കോവാദിസ് ഡോമിനെ ലോർഡ് വെയർ ആർ യു ഗോയിങ് കർത്താവ് നീ എങ്ങോട്ടാണ് പോകുന്നത് ഈശോ ഉത്തരം പറയുന്നുണ്ട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ക്രൂശിക്കപ്പെടാൻ വേണ്ടി റോമാ നഗരത്തിലേക്ക് പോവാണ് കൃത്യമാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് പത്രൂ സുലിഹൈക്ക് അദ്ദേഹം തിരിച്ച് റോമാ നഗരത്തിലേക്ക് മതപീഡനങ്ങളുടെ നടുവിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണും ഈശോ പറയുന്നുണ്ട് സ്വന്തം ജീവൻ കണ്ടെത്തുന്നവനത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ കണ്ടെത്തും ഇങ്ങനെയൊക്കെയാണ് ആ ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടതെന്ന് വചനം വ്യക്തമാക്കി തരുന്നു എന്നിട്ട് ഇങ്ങനെ അനുഗമിക്കുന്നവരുടെ ജീവിതത്തിന്റെ പ്രതിഫലം എന്താണെന്ന് വാഗ്ദാനം എന്താണെന്ന് കൂടി അടുത്ത ഒരു ഭാഗത്ത് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കർത്താവ് നമ്മളെ അത് ഓർമ്മപ്പെടുത്തി തരും അത് ഇങ്ങനെ ഈശോയെ അനുഗമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അവനെ അനുഗമിക്കുന്നവരെ ഒന്ന് സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ പോലും അതിന്റെ എഫക്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞതരണേ മോശയൊന്നെടുത്താൽ മതി മോശ മോശ എപ്പോഴൊക്കെയാണ് ഇസ്രായേൽക്കാര് തള്ളിപ്പറഞ്ഞത് ആ സമയത്തൊക്കെ സ്വർഗത്തിന്റെ ശിക്ഷ അവരുടെ മേൽ വന്ന് പതിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് നാല്പത് ദിവസങ്ങൾ കൊണ്ടോ മറ്റോ എത്തിച്ചേരാമായിരുന്നൊരിടത്ത് നാൽപ്പത് വർഷങ്ങൾ ഇവർക്ക് കറങ്ങിത്തിരിയേണ്ടി വന്നത് ദാ ദൈവത്തിൻ്റെ പ്രവാചകനായ മോശയെ അവരംഗീകരിക്കാതിരുന്നത് കൊണ്ടും അനുസരിക്കാതിരുന്നതുകൊണ്ടും ആ സ്വീകരിക്കാതിരുന്നതുകൊണ്ടാണ് എന്നാൽ എപ്പോഴൊക്കെ മോശയെ അവർ സ്വീകരിച്ചിട്ടുണ്ടോ അവസാനം ആ ഒരു വാഗ്ദാനദേശത്തേക്ക് എത്തുമ്പോൾ മോശ അതിലേക്ക് കയറുന്നില്ല എന്നുകൂടി കാണണം പ്രവാചകനുള്ള പ്രതിഫലം പ്രവാചകനെ പ്രവാചകനായിട്ട് സ്വീകരിച്ചവർക്ക് ലഭിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ഇങ്ങനെയൊരു സംഭവം കിടക്കുന്നുണ്ട് സ്നാപക യോഹന്നാനെ നമ്മൾ കാണും പുതിയ നിയമത്തിൽ സ്നാപക യോഹന്നാൻ കർത്താവിൻ്റെ അടുത്തേക്ക് ഈ മനുഷ്യരെ പറഞ്ഞു വിടാനായിട്ടുള്ള കാരണം എന്തായിരിക്കും എന്ന് ഇടയ്ക്കൊന്ന് ആലോചിച്ച് നോക്കിയായിരുന്നു കാരണം പ്രവാചകനായിട്ട് തന്നെ സ്വീകരിച്ചൊരു ജനത പക്ഷേ തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരു ദൈവത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്നത് സ്വർഗരാജ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തൻ്റെ അടുത്ത് നിന്ന് തൻ്റെ ശിഷ്യന്മാരെ പോലും ആ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ഇയാൾ പറഞ്ഞു വിടണേ എന്റെ അടുത്ത് നിന്നാല് എന്നെ പ്രവാചകനായി സ്വീകരിച്ച ഒരാളുടെ പ്രതിഫലം മാത്രമേ കിട്ടുള്ളൂ എന്നാൽ ക്രിസ്തുവിനെ ക്രിസ്തുവായിട്ട് അംഗീകരിക്കുന്നവർക്ക് സ്വർഗരാജ്യം സ്വന്തമെന്ന് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ ക്രിസ്തുവിലേക്ക് ഇവരെങ്ങനെ തള്ളിപ്പറഞ്ഞു വിടുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ കുരിശിൽ കിടന്നുള്ള മരണത്തിന് മുൻപ് ഇങ്ങനെ കർത്താവിനെ കർത്താവായി സ്വീകരിച്ച ഒരാൾക്ക് പറുതീസ സ്വന്തമാകുന്നത് നമ്മൾ കാണും കർത്താവെ അങ്ങ് അങ്ങയുടെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെക്കൂടി ഓർക്കണേന്ന് പറയുന്നത് കള്ളനാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരാളാണ് പക്ഷേ അയാള് ക്രിസ്തുവിനെ ക്രിസ്തുവായിട്ടാണ് സ്വീകരിക്കുന്നത് അതോടുകൂടെ കർത്താവ് പറയുന്ന വാഗ്ദാനമുണ്ട് നീ ഇന്ന് എന്നോടുകൂടെ പറുതീസായിലായിരിക്കും ക്രിസ്തുവിൻ്റെ സ്വന്തമായ പറയിൽ ക്രിസ്തുവിന് സ്വന്തമായി ഇയാൾ കൂടെ നടക്കണമെന്ന് നമ്മൾ കാണണല്ലേ വ്യക്തമാണ് കാര്യങ്ങൾ ഈശോയെ കൊതിപ്പിക്കുന്നൊരു ജീവിതം ജീവിക്കാൻ പറ്റുന്നുണ്ടോ ഇനിയിപ്പോൾ അതിന് പറ്റുന്നില്ലെങ്കിൽ പോലും ഈശോയെ കൊതിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ അവരർഹിക്കുന്ന വിധത്തിലൊന്ന് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ അവരെ ഒന്ന് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ പ്രതിഫലം ഉറപ്പാണെന്ന് വചനം നമുക്ക് വാഗ്ദാനം തരുന്നുണ്ട് ആ പ്രതിഫലത്തിലേക്ക് ആ വാഗ്ദാനത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മളെ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു